നമസ്കാരം കേരളത്തിലെ ഉള്ളതിൽ വച്ച് ഏറ്റവും നല്ല പിള്ളയാണ് താനെന്ന് മുൻമന്ത്രി കെ ടി ജലീലിന് ഒരു ധാരണയുണ്ട് ഈ ധാരണ ഒന്ന് ഊട്ടിയുറപ്പിക്കാനായി അയാൾക്ക് നാട്ടുകാരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റും വേണം അതിനാണ് ഫേസ്ബുക്ക് വഴിയുള്ള ഈ ഗുസ്തി പിടിത്തം അധികാരസ്ഥാനത്തിരുന്ന് ചട്ടങ്ങൾ കാറ്റിൽ പറത്തി സ്വന്തക്കാരെ സർക്കാർ തസ്തികകളിലേക്ക് നിയമിച്ചതിനാണ് ലോകായുക്ത ഇയാളെ പിടിച്ച് പുറത്തു കളഞ്ഞത് സ്വർണ്ണക്കടത്തും ഡോളർ കടത്തും ഖുറാൻ കടത്തും ഈന്തപ്പഴക്കടത്തുമൊക്കെയായി നിരവധി വിവാദങ്ങളിൽ ചെന്നുപെട്ട മന്ത്രിയാണ് കെ ടി ജലീം അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് സത്യത്തിൽ മലയാളികളെ ഒന്നടങ്കം നാണം കെടുത്തുന്നതാണ് പന്നികൾക്കില്ലെങ്കിലും എല്ലിൻ കഷ്ണങ്ങളോട് പണ്ടേ താല്പര്യമില്ല പണ്ടേക്ക് പണ്ടേ മനുഷ്യ വിസർജ്യത്തോടാണല്ലോ പഥ്യം അതിൽ കിടന്ന് ഗുസ്തി പിടിച്ച് പുളയാനാണ് അവർക്ക് എപ്പോഴും ഇഷ്ടം ലോകായുക്ത ജസ്റ്റിസിനെതിരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന വാക്കുകളാണ് മന്ത്രിസ്ഥാനത്തിരുന്ന് ഈ കെ ടി ജലീൽ കാട്ടിക്കൂട്ടിയതൊക്കെ വിളിച്ചു പറഞ്ഞാൽ ഉപമയ്ക്കായി പന്നി മതിയാവുക പോലുമില്ല സ്വപ്നയുടെ പുതിയ വെളിപ്പെടുത്തലുകൾ വന്നു കഴിഞ്ഞു ആ വെളിപ്പെടുത്തലുകളിൽ ജലീലിൻ്റെ ഇടപാടുകളെ സംബന്ധിക്കുന്ന ചില സൂചനകളുണ്ട് ശിവശങ്കരനും ശ്രീരാമകൃഷ്ണനും ഒക്കെയുള്ളതുപോലെ വ്യക്തിപരമായ ബന്ധവും ഭക്ഷണം കഴിക്കലും ഉദ്ഘാടനം ചെയ്യലും വെള്ളമടിക്കലും ഒന്നും സ്വപ്നയുമായി കെ ടി ഇ ജലീലിനില്ല എന്നേ സ്വപ്ന പറഞ്ഞിട്ടുള്ളൂ അത് സമ്മതിക്കാം പക്ഷേ സ്വപ്ന പറയുന്നത് ശരിയാണെങ്കിൽ ജലീലിന് യു എ ഇ കൗൺസുലേറ്റ് ജനറലുമായി നേരിട്ടുള്ള ബന്ധമാണുള്ളത് അവർ തമ്മിൽ പല ക്ലോസ് ഡോർ മീറ്റിങ്ങുകളും നടന്നിട്ടുണ്ട് എന്ന് സ്വപ്ന ശരി അതിനുള്ള സൗകര്യം ഒരുക്കി എന്നല്ലാതെ കൗൺസിൽ ജനറലുമായി കെ ടി ജലീലിൻ്റെ ബന്ധങ്ങൾക്ക് സ്വപ്ന ഒരു ഇടനിലക്കാരിയായിരുന്നില്ല സംസ്ഥാനത്തെ ഒരു മന്ത്രിക്ക് ഒരു വിദേശ നയതന്ത്ര പ്രതിനിധിയുമായി ഇത്തരം മീറ്റിംഗുകൾ നിയമപരമായി രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങൾക്കനുസരിച്ച് നടത്താനാവില്ല അപ്പോൾ പിന്നെ ആ കൂടിക്കാഴ്ചകളുടെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് മന്ത്രി വ്യക്തമാക്കണ്ടേ അന്നത്തെ യു എ കൗൺസിൽ ജനറൽ വെറുമൊരു നയതന്ത്ര പ്രതിനിധി ആയിരുന്നില്ല നയതന്ത്ര ചാനൽ ഉപയോഗിച്ച് സ്വർണക്കടത്ത് നടത്തി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി പിടിക്കപ്പെട്ടപ്പോൾ രാജ്യത്തു നിന്ന് രക്ഷപ്പെട്ട ഒരു വ്യക്തിയാണ് അഴിമതിക്കാരനായ ഒരു നയതന്ത്ര പ്രതിനിധിയോടൊപ്പം സംസ്ഥാനത്തെ മന്ത്രി എന്ന നിലയിൽ ജലീലിൻ്റെ ഇടപാടുകൾ ഇപ്പോഴും സംശയത്തിൻ്റെ നിഴലിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ സ്വപ്നയുടെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ആ കൂടിക്കാഴ്ചകൾ എന്തിനു വേണ്ടി ആർക്കു വേണ്ടി എന്ന് വിശദീകരിക്കാൻ ഈ സമയത്ത് ജലീലിന് ബാധ്യതയുണ്ട് അതിനു പകരം പണ്ട് തന്നെ ശിക്ഷിച്ച അർത്ഥ ജുഡീഷ്യറി അധികാരമുള്ള ലോകായുക്ത ജഡ്ജിയെ ഭാഷ നോക്കാതെ ഇങ്ങനെ തെറി കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോടുള്ള ഒരു വെല്ലുവിളിയാണ് കോടതിയിൽ നിന്നും ശിക്ഷ കെട്ടിയവരെല്ലാം ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിലൂടെ ജഡ്ജിയെ തെറി വിളിക്കാമെന്ന് വന്നാൽ ഈ സംസ്ഥാനത്തിൻ്റെ നിയമവാഴ്ചയുടെ സ്ഥിതി എന്താകും ഭരണാധികാരികളുടെ അഴിമതി തടയാൻ ജനം ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ഉത്തരവാദിത്വമുള്ള സ്ഥാപനമാണ് ലോകായുക്ത ലോകായുക്തയെ വിളിക്കുന്നത് അഴിമതി തടയാനുള്ള ജനങ്ങളുടെ അവകാശത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ് മുൻ മന്ത്രി എന്ന ബന്ധം ഉപയോഗിച്ചാണെങ്കിൽ കൂടി ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ഈ കെ ടി ജലീലിനെ നിലയ്ക്ക് നിർത്തേണ്ട സമയമായി കഴിഞ്ഞു വെബ് ഡെസ്ക് വെബ്ഡെസ്ക് ന്യൂസ്